ശാഖകൾ ആർ എസ് എസിന്റെ ശാഖകൾ ക്ഷേത്രങ്ങളിൽ തുടങ്ങി വന്നത് ശാഖ തുടങ്ങിയത് ആർ എസ് എസ് ക്ഷേത്രങ്ങളുടെ കേന്ദ്രങ്ങളിലായതുകൊണ്ടല്ല. ഒരു കാലത്ത് കേരളത്തിൽ വ്യാപകമായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രചാരണം കൊണ്ട് ക്ഷേത്രങ്ങളൊക്കെ ആരും കയറാനില്ലാതെ പൂജ നടത്താൻ ഗതിയില്ലാതെ അന്ത്യത്തിരി കത്തിക്കാൻ പോലും ഗതിയില്ലാതെ ക്ഷേത്രങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയും വിപ്ലവ പ്രവർത്തനം കേരളത്തിൽ എന്ന് വെച്ചാൽ നിരീശ്വരവാദം ഭൗതികവാദം ശക്തമായപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നാണം കെട്ട ഒരു ഏർപ്പാടാണ് എന്ന് തോന്നിയ കാലത്ത് ക്ഷേത്രങ്ങളെല്ലാം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുൻപ് മുതൽ ഏതാണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ വളരെ തകർന്നു കിടക്കുകയായിരുന്നു. 100,000 ക്ഷേത്രങ്ങൾ തകർന്നു കിടക്കുകയായിരുന്നു. അങ്ങനെ തകർന്നു കിടന്ന ഒരു ക്ഷേത്രം ബഹുമാന ആദരണീയനായ കേളപ്പജി ശ്രീ ജയചന്ദ്രനും അറിയാം, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൽ ആദ്യം പ്രവർത്തിച്ചിരുന്ന ആളാണല്ലോ, ഇടക്കാലത്തുണ്ടായിരുന്നതാണല്ലോ കോഴിക്കോട്. ആ കേളപ്പജി അങ്ങാടിപ്പുറത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന അങ്ങാടിപ്പുറം തളിക്ഷേത്രം കാണുകയും ആ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയും വയസ്സാങ്കാലമാണെങ്കിലും ഞാനിത് പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞ് അവിടെ അങ്ങാടിപ്പുറം തളിക്ഷേത്ര സംരക്ഷണ സമിതി എന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയും അവിടെ പുനരുദ്ധരിച്ച് ആ ക്ഷേത്രമുണ്ടായി. അതിനെ തുടർന്ന് മലബാറിൽ ഇങ്ങനെ തകർന്നു കിടന്ന 100,000 ക്ഷേത്രങ്ങൾ പിന്നീട് മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതിയായി മാറി, അത് പിന്നീട് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയായി മാറി. 100,000 ക്ഷേത്രങ്ങൾ കേരളത്തിൽ പുനരുദ്ധരിച്ച് ആ പുനരുദ്ധരിക്കുന്ന വേളയിൽ നാട്ടുകാരെ ചേർത്തിട്ടാണ്, സംഘടിപ്പിച്ചിട്ടാണ്. അങ്ങനെ നാട്ടുകാരെ സംഘടിപ്പിച്ച് ഹിന്ദുക്കളെ സംഘടിപ്പിച്ച് ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ച് അത് സജീവമായി പ്രവർത്തനങ്ങളും പൂജകളും ഭക്തജനങ്ങൾ വരുന്ന കാര്യങ്ങളും ഒക്കെ ആയി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഘടിപ്പിച്ച സ്ഥലത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനം തുടർന്നു പോകുന്നു എന്നുള്ളതാണ്. ആർ എസ് എസ് പ്രവർത്തകർ മുൻകൈ എടുത്തിട്ടാണ് ആ കാലത്ത് മലബാറിനും പിന്നീട് കേരളം മുഴുവനും ഈ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചത്. ആ പുനരുദ്ധരിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ പലയിടത്തും ശാഖ നടന്നു പോന്നു. അതിലെന്താ തെറ്റ്? അന്ന് അമ്പലത്തിൽ കയറാൻ പാടില്ല, വിഗ്രഹാരാധന പാപമാണ്, ഹിന്ദു വിശ്വാസങ്ങൾ മുഴുവൻ മതം തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞ് നാട്ടിലെ പ്രത്യേകിച്ചും ഹിന്ദുക്കളെ മുഴുവൻ ആട്ടുകയും ആക്ഷേപിക്കുകയും ചെയ്ത കാലത്ത് സാമാന്യ ഹിന്ദുവിനെ ആരാധിക്കുവാനുള്ള ആരാധനാലയം ഉയർത്തിക്കൊണ്ടുവന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര സംരക്ഷണ സമിതിയും പ്രവർത്തകരും ചേർന്ന് ാണ് അതുകൊണ്ടാണ് അവിടെ ശാഖകൾ തുടങ്ങി വന്നത്. അതല്ലാതെ ശാഖകൾ തുടങ്ങണമെങ്കിൽ ക്ഷേത്രം വേണം എന്നുള്ളത് കൊണ്ടല്ല. ഇന്ന് ഈ കാണുന്ന ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരടക്കം കൈയടക്കി വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ബഹുഭൂരിപക്ഷവും ഉയർന്നു വന്നത് ഈ സാധാരണ ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ചും വലിയ മഹാക്ഷേത്രങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, സാധാരണ ക്ഷേത്രങ്ങൾ വിശേഷിച്ചും നാട്ടുംപുറങ്ങളിൽ ഉയർന്നു വന്നത് ആർ എസ് എസ് പ്രവർത്തകരുടെ സഹായവും സംഘാടനവും കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ ശാഖ കൂടി ഉണ്ടായി എന്ന് മാത്രം. അതല്ലാതെ ശാഖയ്ക്ക് വേണ്ടി ക്ഷേത്രം ഉണ്ടായതല്ല, ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിലേ ശാഖ നടക്കൂ എന്നുള്ളത് കൊണ്ടല്ല. ഈ ഒരു ചരിത്ര പശ്ചാത്തലം പ്രത്യേകിച്ചും കേളപ്പജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനം പിന്നീട് ക്ഷേത്ര സംരക്ഷണ സമിതിയായി മാറിയ ആ പ്രവർത്തനം ശ്രീ ജയചന്ദ്രൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല എന്നാണ് എൻ്റെ സംശയം. ശരി, ഒറ്റ കാര്യം കൂടി, ഈ കായിക പരിശീലനം എന്നാണല്ലോ ഈ സർക്കുലർ പറയുന്നത്, ഇത് സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടോ? അത് വിലക്കേണ്ടതാണ്, നിരോധിക്കേണ്ടതാണ് എന്ന് ഒരു ദേവസ്വം ബോർഡിന് തോന്നാനുള്ള കാരണം അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിപ്പോൾ ഈ ശാഖകൾ നടക്കുന്നത് ഓപ്പൺ മൈതാനിയിലാണല്ലോ, അവിടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നാട്ടിലെ ആർ എസ് എസിലുള്ളവരും ഇല്ലാത്തവരും ആർ എസ് എസിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും നിഷ്പക്ഷരായവരും എല്ലാം ഈ മൈതാനത്ത് നടക്കുന്ന കായിക പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കായിക പരിപാടികൾ, പരിശീലനങ്ങൾ അല്ലെങ്കിൽ വ്യായാമ മുറകൾ നാട്ടുകാർക്കോ സമൂഹത്തിനോ ദോഷമാണെങ്കിൽ അവർ തന്നെ എതിർക്കുമല്ലോ. ഇത് രഹസ്യമായി നടക്കുന്ന പ്രവർത്തനമല്ലല്ലോ, അവർ തന്നെ എതിർക്കുമായിരുന്നു. അങ്ങനെ ഒരു എതിർപ്പ് ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ചില സഖാക്കൾ പോയി ചില ശാഖാസ്ഥലങ്ങളിൽ, ഇപ്പം അങ്ങ് നമ്മുടെ കോട്ടക്കലൊക്കെ ഉണ്ടായതുപോലെ ചില ശാഖ നടക്കുന്ന സ്ഥലത്ത് സഖാക്കൾ പോയി ഈ ഗോഗോ വിളിക്കുന്നതല്ലാതെ ശാഖ നടക്കുന്ന ഒരു സ്ഥലത്തും ഈ കഴിഞ്ഞ 1942 മുതൽ ഈ 2023 വരെ ഒരു സ്ഥലത്തും ശാഖ നടക്കുന്നിടത്ത് ഈ വ്യായാമ പദ്ധതികൾ, ഈ ഓപ്പൺ മൈതാനിൽ നടക്കുന്ന ഈ പരസ്യമായി നടക്കുന്ന ഈ കാര്യങ്ങൾ ഇത് നാടിന് കൊള്ളരുതാത്തതാണെന്നോ ഇത് ഞങ്ങൾക്ക് അപകടമാണെന്നോ ഇന്നോളം ഒരാളും പറഞ്ഞിട്ടില്ല.
ആകെ അത് പറഞ്ഞ് നടക്കാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്. അതുകൊണ്ട് കായിക പരിശീലനം, വ്യായാമ പരിശീലനം ഒക്കെ സമൂഹത്തിനും വ്യക്തിക്കും ദോഷമാണ് എന്നൊക്കെ പറയുന്നത് അത് ഇത്രയും മുതിർന്ന ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിച്ചു കൊണ്ട് പറയുകയാണ്, അത് അത്തരം വില കുറഞ്ഞല്ല ബാലിശമായ ആരോപണങ്ങളൊക്കെ പരസ്യമായി നടക്കുന്ന വ്യായാമങ്ങളും പരിപാടികളും ആണല്ലോ എല്ലാം. എന്നിട്ട് പിന്നെ അങ്ങനെ നാട്ടുകാരും എതിർക്കാത്ത ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് അത് വലിയ പ്രശ്നമാണെന്ന് ദേവസ്വം ബോർഡ് ചിന്തിക്കുന്നുവെങ്കിൽ ദേവസ്വം ബോർഡിൽ വിവരമില്ലാത്തവരെ വെച്ചിരിക്കുന്നതിന് അർത്ഥമുള്ളൂ. അവര് വെറും ചട്ടുകങ്ങൾ മാത്രമാണ്, ഭരിക്കുന്ന ആൾക്കാർ പറയുന്നത് അനുസരിക്കുക, സർക്കുലർ അയക്കാൻ പറഞ്ഞാൽ അയക്കുക, അത്രയേ ഉള്ളൂ.